കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നടന്നൊരു ചർച്ചയിൽ ഹൈദരാബാദിലെ നിർഭാഗ്യവതിയായ 26-കാരി യുവ ഡോക്ടർ, മൃഗ ഡോക്ടർ, അവരുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പൊതുജനങ്ങളുടെ വികാരം നമ്മൾ 100% പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് വെച്ച് നിയമം കയ്യിലെടുക്കാൻ പോലീസുകാരെ സ്വതന്ത്രമായി വിട്ടുകൂടാ, പോലീസ് കമ്മീഷണർ അതിന് പറഞ്ഞ ന്യായങ്ങൾ ഒരു തലക്കും തന്നെ ന്യായീകരിക്കത്തക്കതല്ല, വളരെ വെളുപ്പിന് 3:30 ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതായ ആൾക്കാരെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നതിന് പകരം ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയും അവർ ഈ കുറ്റവാളികൾ തങ്ങളെ ആക്രമിക്കാനും തോക്ക് തട്ടിപ്പറിക്കാനും കല്ലെറിയാൻ ശ്രമിച്ചതിന് ഫലമായിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ തന്നെ ഒരിക്കലും ഇതിനെ സമ്മതിക്കാൻ കഴിയാത്ത അവിശ്വസനീയമായ സംഗതികൾ പറഞ്ഞുകൊണ്ട് അത് ന്യായമല്ല, വേണമെങ്കിൽ കയ്യാമ വെക്കാമായിരുന്നു, എന്തുകൊണ്ട് ആമം വെച്ചില്ല, അവർ അവനെ തോക്ക് ഏന്തി തിരിച്ചു പിടിച്ച് വെച്ചിരുന്നെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ഒരു ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയോ ഒരു ഭാഗത്ത് പോലും ഒരു പോറൽ പോലും ഏൽക്കാത്തത് എന്തുകൊണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പലരും ചോദ്യം ചെയ്യേണ്ടായി. ഇവിടുത്തെ ജനവികാരത്തോടൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത്, ജനവികാരങ്ങളെ നമ്മൾ അങ്ങേയറ്റം മാനിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള കുറ്റവാളികളെ വളരെ പെട്ടെന്ന് പിടികൂടി അവരെ വളരെ വേഗം വിചാരണ നടത്തി പരസ്യമായി വിചാരണ വെടിവെച്ച് കൊല്ലണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഈ പൊതുജനാഭിപ്രായമാവട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ വളരെ ഏകപക്ഷീയമായി പോകുന്നു. ഇപ്പം ഇന്നിപ്പോൾ ഉന്നാവ് എന്ന് പറയുന്ന UPയിലെ ആ ഉന്നാവ് ജില്ലയിലെ ആ പെൺകുട്ടി മരിച്ചു. ആ പെൺകുട്ടി മരിച്ചപ്പം അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വന്നതായ പരാമർശങ്ങൾ ശ്രദ്ധിക്കണം. ത്രിപാഠിമാരാണ് മറുഭാഗത്ത് വരുന്നതെങ്കിൽ കുഴപ്പമില്ല അല്ലേ, എന്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് ബഹളം വെക്കുന്നില്ല? ഹൈദരാബാദിലെ കുറ്റവാളികൾ ദളിതപ്പെട്ടവരും മുസ്ലിങ്ങളുമായതുകൊണ്ടാണോ? കാര്യങ്ങൾ ഈ വിധം നമ്മൾ വർഗീയമായി വിഭാഗീയമായി കാണുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. നമ്മളാ വക കാര്യങ്ങളിലൊക്കെ അത് പിന്നെ മുസ്ലിം ആയതുകൊണ്ടാണ്, ദളിത് ആയതുകൊണ്ടാണ്, ഹിന്ദു ആയതുകൊണ്ടാണ്, സവർണനല്ലാത്തത് കൊണ്ടാണ്, ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. പക്ഷേ വികാരങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ, അക്കാര്യത്തിൽ നമ്മൾ പിന്നെ ആ അഭിപ്രായമല്ലേ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ആരാണ് പൊതുജന വികാരത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്? പൊതുജനങ്ങളല്ലല്ലോ. ഇവിടുത്തെ ഭരണകൂടം അഥവാ ഈ വക കാര്യങ്ങൾ നടപ്പാക്കേണ്ടത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ്, ഇവിടുത്തെ ജുഡീഷ്യറി, അവരെല്ലാം ജാഗ്രത പാലിക്കുന്നതിന് പകരം ഒരു തരം എന്താ വളരെ സ്ലീപ്പിംഗ് സ്വഭാവത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പൊതുജന വികാരത്തെപ്പറ്റി എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 26 പ്രായമായ, അതായത് അത്യാവശ്യം നല്ലൊരു യുവതി, ആ യുവതിയെ ബലാത്സംഗം ചെയ്യുന്നത് 4 പേരാണ്. അന്ന് കട്ടുകയിൽ കേവലം 8 മാത്രം പ്രായമുള്ളതായ ഒരു പെൺകുട്ടിയെ 8 ചേർന്നുകൊണ്ട് 8 പിന്നെ ബലാത്സംഗം ചെയ്യുന്നത്. നമ്മളതിനെ മനസ്സിലാക്കണം. നമ്മൾ സ്കൂളിലെ താഴെ ക്ലാസ്സിലൊക്കെ ചില കണക്കുകൾ കൊടുക്കാറുണ്ട്. 8 ചേർന്ന് 8 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്യുന്നു. അതേ അവസരത്തിൽ ഈ പിന്നെ 4 ചേർന്ന് 26 ഒരു യുവതിയെ 1 മണിക്കൂർ പിന്നെ പീഡിപ്പിക്കുന്നു. ഇതിലേതാണ് കൊടിയ പീഡനം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായ ഉത്തരമാണ്, കട്ടുവാ സംഭവമാണ് ഏറ്റവും ഭീകരമായത്. പക്ഷേ കട്ടുവയിലെ സംഭവത്തെ തുടർന്ന് ഇവിടുത്തെ പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വികാരം ഉണ്ടായില്ല. ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി അഥവാ കേസ് കോടതിയിലെത്തുന്നത് തടയാൻ വേണ്ടി ഇവിടുത്തെ നിലവിലെ ഭരണകക്ഷി പരമാവധി ശ്രമിക്കുകയുണ്ടായി. ആ അവിടെയും അവസാനിക്കുന്നില്ല. ആ കേസ് ഏറ്റെടുക്കാൻ ബാർ അസോസിയേഷൻ അനുവദിച്ചില്ല. ബാർ അസോസിയേഷൻ്റെ വിലക്കുകളെ പിന്നെ അതിലംഘിച്ചുകൊണ്ട് ഒരു യുവതിയായ അഡ്വക്കേറ്റ് അതിന് മുമ്പോട്ട് വന്നു. ആ അഡ്വക്കേറ്റിന് വധഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് തവണ ചാനലുകളിൽ അഭിമുഖിച്ച് പറയുകയുണ്ടായി, എനിക്ക് വധഭീഷണിയുണ്ട്. പക്ഷേ അതിന് വേണ്ട രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകാൻ അനുവദിക്കുന്നുണ്ടായില്ല. എല്ലാത്തിനും പുറമെ ഈ കേസ് ഈ പിന്നെ എല്ലാവിധ ഇവരുടെ പ്രതിരോധങ്ങളെ തട്ടിത്തകർത്തുകൊണ്ട് കോടതിയിലെത്തിയെങ്കിലും പക്ഷേ കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചു. ഈ ആളുകളെ കൈകാര്യം ചെയ്യാൻ ആർക്കും തോന്നുന്നില്ല, ആർക്കും തോന്നുന്നില്ല. ഈ ബാർ അസോസിയേഷൻ്റെ നിസ്സഹകരണത്തെക്കുറിച്ചോ അന്ന് അവിടെ ചെന്ന്
ഈ പിന്നെ ഇവരെ ഈ കുട്ടികളുടെ കൊലപാതകൾക്ക് അനുകൂലമായി സംസാരിച്ചത് ആ ജമ്മു കാശ്മീരിലെ മന്ത്രിസഭയിൽ അന്നത്തെ ബി ജെ പി അംഗങ്ങളെ കുറിച്ചോ പിന്നീട് ഇവർക്ക് ജാമ്യം അനുവദിച്ച തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ച ഇവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഒരാളുടെ ഒരു യുവതിയോ അല്ലെങ്കിൽ അതുപോലത്തെ പിന്നെ ഒരു പെൺകുട്ടിയോ പീഡിപ്പിക്കപ്പെടുന്നതിലും അങ്ങനെ ചുട്ടുകരിക്കപ്പെടുന്നതിലുമാണ് നമ്മുടെ സാമൂഹികമായ ഒരു പെട്ടെന്നുള്ളൊരു വികാരം ഉത്ഭവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് കട്ടുവയുടെ കാര്യത്തിലുണ്ടായില്ല എന്ന് ന്യായമായ സംശയമല്ലേ? ജനാഭിപ്രായം അല്ലെങ്കിൽ ജനകീയ വികാരം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തുകൊണ്ടാണ് വഴിതിരിയുന്നത്? എന്തിനാണ് അതിന് പ്രത്യേക എന്തുകൊണ്ടാണ് അതിന് പ്രത്യേക വർണ്ണം നൽകുന്നത്? അതെങ്ങനെ ഒരു പ്രത്യേക സമുദായവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രം? അതുകൊണ്ടാണല്ലോ ഇപ്പം അവിടെ മറുഭാഗത്ത് ഈ ഉണ്ണാവ് സംഭവത്തിൽ ത്രിപാഠികളാണ് ആയതുകൊണ്ടാണോ എന്ന ചോദ്യം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇവക കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്നുകിൽ ഇവിടുത്തെ അന്തരീക്ഷ വായുവിന് എന്തോ കാര്യമായ ഇത് അതിലാരോ വർഗീയതയുടെ എൻഡോസൾഫാൻ തളിച്ചിരിക്കുന്നു, അങ്ങനെ അങ്ങേയറ്റവും വർഗീയമയമായിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ വക കാര്യങ്ങളെ ചാനലുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വഴിതിരിച്ചു വിടുന്നു. സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ സജീവമായി തീരുന്നു. വലിയ തോതിൽ അതിനെപ്പറ്റി പരാമർശങ്ങളും ചർച്ചകൾ നടക്കുന്നു. രണ്ടാമത്തെ കാര്യം ആവർത്തിച്ച് പറയാനുള്ളത്, പോലീസിൻ്റെ കയ്യിൽ പോലീസ് എന്താ പറഞ്ഞത്? ആ പോലീസ് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ പറയാം, ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. ഇതാ അങ്ങനെയാണോ? ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് കൊല്ലാനാണ്. എന്നാൽ പിന്നെ അതിൽ ഇത്രയൊക്കെ മെനക്കെടാണ്ടോ? പിന്നെ എന്തിനാ ജുഡീഷ്യറി? പെട്ടെന്നുണ്ടായ നമ്മുടെ എല്ലാവർക്കും തോന്നിയതായ ആ കുട്ടിയോട് ആ യുവതിയോടുള്ള എല്ലാവിധ അനുഭവങ്ങളും അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉദ്ധരിച്ച് അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയാം, അത് അതിന് അതിൻ്റേതായ സ്ഥാനത്ത് ശരിയാണെങ്കിൽ പോലും പോലീസുകാർ ഇവിടെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അന്ന് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി ചാനൽ ചർച്ചയിൽ, അന്ന് ഭോപ്പാൽ ജയിലിൽ നിന്ന് 11 സിമി പ്രവർത്തകരെ അവരെ ഇറക്കിക്കൊണ്ടുപോയി, ഇതേ രീതിയിൽ ഇറക്കിക്കൊണ്ടുപോയിട്ട് അവർ 11 പേരെയും വെടിവെച്ച് വന്നു. അവർ പോലീസിനെ ആക്രമിക്കാൻ നോക്കിയെന്നാണ്. വല്ല അന്വേഷണം നടന്നോ? ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തു 11 പേരെ, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, നാലാളല്ല, 10 ആളല്ല, 11 പേരെ. അവർ മനുഷ്യന്മാരല്ലേ? അവർ ഇന്ത്യയിലെ പൗരന്മാരല്ലേ? സിമി നിരോധിക്കപ്പെട്ട സംഘടന, ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആൾക്കാർ എവിടെ കണ്ടാലും വെടിവെച്ച് വരാൻ ആരാണ് അധികാരം നൽകിയത്? ആ സിമിക്കാർ പിന്നെ കുറ്റവാളികളായ പ്രതികളായ ഒരു കേസ് പോലും അവർക്ക് എതിരായി പ്രതികൂലമായി വിധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് അവരുടെ പേരിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ടാണ് അവരെ പ്രതികളാക്കിയത്. അങ്ങനെ 11 എണ്ണത്തിന്. അപ്പോൾ പോലീസ് അന്നും പറഞ്ഞത് ഇതേ വെർഷനാണ്, അവർ ഞങ്ങൾ ആക്രമിക്കാൻ നോക്കി, തോക്ക് പിടിച്ചെടുക്കാൻ നോക്കി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഇതിനൊരു അവസാനമുണ്ടാവണം. നമുക്ക് പെട്ടെന്നുണ്ടായ ഹൈദരാബാദിലെ ആ യുവതിയോട് തോന്നിയതായ അനുഭാവത്തിൻ്റെ അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഈ വിധം പോലീസുകാരെ പിന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം പോസ്റ്റ്മോർട്ടം നടത്തി പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല, അതൊരു നല്ല വാർത്തയാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഇത് എവിടെയോ വെച്ച് വഴിതിരിയും. ഇവരെ പോലീസുകാരെ രക്ഷിക്കുക എന്നത് ബന്ധപ്പെട്ടവരുടെ ആവശ്യമായിരിക്കും, അധികൃതരുടെ ആവശ്യമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനമായി പറയാനുള്ളത്, നിലവിലുള്ളതായി ഈ സാമൂഹിക വ്യവസ്ഥയിൽ എടുത്തു പറയത്തക്ക മാറ്റത്തിന് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങളുടെ ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളും ഒരുപാട് വാർത്തകൾ അമ്മാതിരി വന്നുകൊണ്ടിരിക്കുക. ഇത് നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ വൃത്തിയായിട്ടൊരു വാക്കായിട്ട് അതിനെ മാറ്റിയിരിക്കുക. അതിന് പകരം ധാർമ്മികവും സദാചാരവുമായ ഒരവബോധം സൃഷ്ടിക്കാൻ അതിന് വിരുദ്ധമായ രീതിയിലുള്ളതായ സിനിമകളും നാടകങ്ങളും പാട്ടുകളും അതുപോലത്തെ എല്ലാം തന്നെ അതിനൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തുകയും സ്കൂൾ തലത്തിൽ തൊട്ട് വിദ്യാർത്ഥികൾക്ക് തലമുറകൾക്ക് ഇത്തരത്തിലുള്ളതായ സംഗതികളുടെ ഭവിഷ്യത്തിനെക്കുറിച്ചും അതിൻ്റെ അടങ്ങിയതായ ഭയാനകതയെ സംബന്ധിച്ചും വളരെ നല്ല രീതിയിൽ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും അതിനെപ്പറ്റി തെരിയപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാനുള്ളത്.